സോ ഹലോ ഗൈസ്, പുതിയൊരു വീഡിയോയിലേക്ക് നിങ്ങൾക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മളൊരു മൈൻക്രാഫ്റ്റിൻ്റെ ബാക്കി ഭാഗമായിട്ടുള്ള വീഡിയോ ആയിട്ടാണ് വന്നിരിക്കുന്നത്. അപ്പോൾ ഇന്ന് ഞാൻ നിങ്ങളെ എൻ്റെ സ്ഥലങ്ങൾ മൊത്തം കാണിക്കുവാണ്. ഞാൻ പണിഞ്ഞിട്ടുള്ള മൈൻക്രാഫ്റ്റിൽ ഞാൻ ഇതുവരെ ബിൽഡ് ചെയ്തിരിക്കുന്ന സ്ഥലങ്ങൾ ഫുള്ള് കാണിക്കുവാണ്. അപ്പോൾ നമുക്ക് വീഡിയോയിലോട്ട് പോകാം. ഇനി ഫസ്റ്റ് ഓഫ് ഓൾ നമുക്ക് കാണേണ്ട സ്ഥലം എന്ന് പറഞ്ഞാൽ, നമുക്ക് ഇവിടുന്ന് ഞാൻ പിന്നീട് പണിഞ്ഞ ഒരു ഇതാണ് ഇവിടുത്തെ സ്ഥലം. അപ്പോൾ നമുക്ക് കാണുന്നതിന് മുമ്പായിട്ട് എൻ്റെ ചാനലായിട്ട് കാണുന്ന ഒരു സബ്സ്ക്രൈബ് ചെയ്യുക, തൊട്ടടുത്തുള്ള ബെല്ലൈക്കൺ എനേബിൾ ചെയ്യുകയാണെങ്കിൽ ഞാൻ അപ്ലോഡ് ചെയ്യുന്ന ഓരോ വീഡിയോയുടെ നോട്ടിഫിക്കേഷൻ ലഭിക്കുന്നതായിരിക്കും. അതിലിപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്കോ, നമുക്ക് വീഡിയോയിലോട്ട് പോകാം. ഇനി നമുക്ക് ഇവിടെ നിന്ന് കാണാനുള്ളത്, നമുക്ക് ഈ ഡോറ് തുറന്ന് പോവാം. ഈ ഡോറ് തുറന്ന് അങ്ങോട്ട് പോവാം. ഇവിടുന്ന് ഡോറ് തുറന്ന് പോയി കഴിഞ്ഞാൽ നിങ്ങൾക്ക് കാണാവുന്ന ഈ രണ്ട് വശങ്ങളിലായിട്ടും വെള്ളം കാണാം. ഇതൊക്കെ ഇതിനെ പിന്നീട് നിർമ്മിച്ചതാണ്, നമുക്കൊരു കുതിരയൊക്കെ ഉണ്ട്. ഇപ്പം ഇവിടെ ഒരു കുതിരയൊക്കെ ഉണ്ട്. കുതിരയുടെ ഡോർ അങ്ങനെ തുറക്കാറില്ല, ഇവൻ ചിലപ്പോൾ അകത്തോട്ട് കയറി വന്നാലോ എന്ന് വെച്ചിട്ട് അടച്ചിടുന്നത് കണ്ട്. കുതിരയൊക്കെ ഉണ്ട്. ഇനി നമുക്ക് അപ്പുറത്തോട് തന്നെ പോവാം. വെളിയിലോട്ട് ഇറങ്ങാനൊക്കെ വഴികളുണ്ട്. ഇപ്പൊ FPSന് എന്തോ ഒരു ചെറിയൊരു പ്രശ്നം വരുന്നുണ്ട് കാര്യം. അത് റെക്കോർഡിങ് ബാക്കി പോകുന്നതുകൊണ്ടാണ് ഈ ഒരു വെട്ടി വെട്ടി പോകുന്നത്, ആ ഒരു ലാഗ് ഉണ്ടാകുന്നത്, ഫ്രെയിം റേറ്റ് ക്ലിച്ച് ആവുന്നത്. ഇന്നലെ ഈ പ്രശ്നം ഇല്ലായിരുന്നു, ഇന്നിനിപ്പോ ആ പ്രശ്നം വരുന്നത്. ഒന്നാമത്തെ കാര്യം ഗ്രാഫിക്സ് നമ്മളൊന്ന് കുറയ്ക്കല്ല, ഗ്രാഫിക്സിന്റെ അല്ല, നമ്മുടെ FPS ഒന്ന് കുറയ്ക്കണം. FPS കുറയ്ക്കണം എങ്കിലേ അത് ശരിയാവത്തുള്ളൂ. നമുക്ക് FPS എടുക്കുക, ഇതിനകത്ത് വീഡിയോ സെറ്റിങ്സ് എടുക്കുക. 13 എന്നുള്ളത് FPS കുറച്ച് മാക്സിമം 20 ആക്കി ഇടുക. 20 ആക്കിയിട്ട് നമ്മൾ ഗെയിമിങ്സ് എങ്ങനെയുണ്ടെന്ന് നോക്കുക. മീൻസ് ഓൾമോസ്റ്റ് ഇപ്പോൾ ശരിയായിട്ടുണ്ട് എന്തായാലും കുറച്ചൊക്കെ. നമുക്ക് എന്നാലും അങ്ങോട്ട് പോയി നോക്കാം. നമുക്ക് സ്വിമ്മിംഗ് പൂളിൻ്റെ അടിയിലോട്ട് പോവാം. ഇത് നമ്മൾ കുറേ അങ്ങ് മാറ്റി കേട്ടോ, കുറേ അങ്ങ് ഇച്ചിരി കൂടെ അപ്ഗ്രേഡൊക്കെ ചെയ്ത്, ഇന്നലെ കണ്ട പോലെ ഒന്നുമല്ല, കുറേ ഒക്കെ ചെയ്ത് ഇപ്പോൾ കൊണ്ടുപോകും. അവിടെ മന്ത്രവാദമൊക്കെ നടക്കുന്നുണ്ട്, അപ്പോൾ അവിടെ നമ്മൾ ഓരോ കാര്യങ്ങളൊക്കെ ചെയ്യുന്നുണ്ട്, തീയൊക്കെ ഇട്ടേക്കുന്നുണ്ടല്ലേ. ഇതോരോ ഇതാണ്, ഇതൊരു മെഷീനാണ്, നമ്മൾ എന്തെങ്കിലുമൊക്കെ റിപ്പയർ ചെയ്യുന്ന എന്തോ ഒരു മെഷീനാണ് ഇവിടെ ഇരിപ്പുണ്ട്. അത് ഞാൻ ചെയ്തിട്ടില്ല. അതിൻ്റെ ഐറ്റങ്ങൾ എങ്ങനെ നമ്മൾ ചെയ്യുന്നത്, അതിൻ്റെ റെസിപ്പി എങ്ങനെ ചെയ്യുന്നതെന്ന് എനിക്ക് മനസ്സിലായിട്ടില്ല. അത് ചെയ്യുന്നത് എങ്ങനെയാണ് കറക്റ്റ് ഇട്ട് കഴിഞ്ഞാൽ നമ്മൾ ചെയ്യും. ഇതുണ്ടൊരു പൂ വിഴുന്നത്, ഇതെന്തൊരു ബോട്ട്സാണ്, ഈ ബോട്ട്സിനകത്ത് എന്തോ ഉണ്ട്. നമുക്ക് ഇവിടെ കൊണ്ടുവന്ന് നമ്മുടെ ലെഫ്റ്റ് ക്ലിക്ക് കഴിഞ്ഞാൽ നമുക്ക് ആ ബോട്ട്സ് ഓപ്പൺ ചെയ്യാൻ പറ്റും. അതെ, നമ്മൾ ഈ പ്രസ് ചെയ്താൽ അത് ക്ലോസ് ചെയ്യാനും പറ്റും കേട്ടോ. ഇനി നമുക്ക് മേലോട്ട് പോകുമ്പോൾ നമ്മുടെ സ്വിമ്മിംഗ് പൂളിൻ്റെ സൈഡിലായിട്ട് നിങ്ങൾക്ക് തീയണം. അവിടെ ഇതുപോലെ സംഭവങ്ങളൊക്കെയാണ്, പൂജാതി കർമ്മങ്ങളൊക്കെ നടക്കുവാണ്. ഏയ്, എന്തെടുക്കുക നീ ഇവിടെ, എന്തെടുക്കുക, കുറെ നേരമായല്ലോ നീ ഇവിടെ ഇരിക്കാൻ തുടങ്ങിട്ട്. എന്തെടുക്കുക, കുടി കഴിഞ്ഞില്ലേ, കയറിപ്പോടാ. എടാ, നിന്നെ വല്ല പാമ്പൂലും കുടിക്കും കേട്ടോ. സ്വിമ്മിംഗ് പൂളും ഇതൊന്നും അല്ല, വെളിയിൽ നിന്ന് വരുന്ന വെള്ളമോ, ഡയറക്റ്റ് എന്തെങ്കിലും കയറി വന്ന് കടിക്കുകയൊക്കെ ചെയ്യേ. കയറിപ്പോ, കയറിപ്പോ, അകത്ത് കയറിപ്പോടാ. നോക്കിക്കൊണ്ടിരിക്കുന്നു, വേണേ കയറിയാ, നീ കടിച്ച് ചത്തിട്ട് ഞാൻ അവളൊന്നും പറഞ്ഞിട്ടില്ല, ഞാൻ ഒന്നും ശരിയാക്കത്തില്ല, എനിക്കൊരു ഉത്തരവാദിത്തമില്ല കേട്ടോ. ഞാൻ ആദ്യമേ പറഞ്ഞു നീ കേട്ടില്ല, ഇനി കടി കിട്ടിക്കഴിഞ്ഞാൽ എനിക്കൊരു ഉത്തരവാദിത്തമില്ല. ഇനി നമുക്ക് നമ്മുടെ കിളികളെയൊക്കെ കാണാം. അപ്പോൾ നമുക്ക് ഡോറ് തുറക്കാം. ഇതിനെല്ലാം ഞാൻ കൂട്ടിയിട്ടൊക്കെ വരുന്നുണ്ട്, അതുകൊണ്ട് തുറന്നപ്പോൾ അതിനകത്തോട്ട് കയറാൻ പോകുന്നു. എന്തൊരു ഇത്, നമ്മുടെ പൈറേറ്റ്, അത് കോഴി, നമ്മൾ കുറേ മുട്ടയൊക്കെ ഇട്ടേക്കുന്നുണ്ട് ഇവിടെ. അയ്യോ, ഇതിനെടുക്കാനും പറ്റുന്നില്ല, ഇവന്മാരെ തള്ളിക്കൊണ്ട് പോവുകയും ചെയ്യുന്നുണ്ട്, അങ്ങോട്ട് പോകാൻ പറ്റത്തില്ല. അപ്പം ഇങ്ങനെ കുറേ എണ്ണം ഉണ്ട്. ഇതായിരുന്നു എൻ്റെ കൂട്. ഈ കൂട് ഇത് നശിപ്പിച്ച് കയറി വന്നതാണ്. ഈ കൂട് ഞാൻ തുറന്നപ്പോൾ അതിനകത്തുനിന്ന് ഇറങ്ങി വന്നതാണ് ഇത്. ഇനിയിപ്പോൾ ഈ കൂടിൻ്റെ ഇവിടെ ഇട്ടൊരു കല്ല് വെക്കണം, ഇല്ലെങ്കിൽ അത് താഴെ വീഴും. അപ്പം അങ്ങനെ കയറി വന്നത്, ഇത് തള്ളിക്കൊണ്ട് അവിടെ പോയിന്നെ. ലോകത്ത് ഇത്രയും ശക്തിയുള്ള കോഴികളെ ഞാൻ കണ്ടിട്ടില്ല. അപ്പം ഇത് തുറന്ന് കയറിപ്പോവാന്ന് വെച്ചാൽ ഇത് സമ്മതിക്കത്തൂല കേട്ടോ. ഇത് നമ്മുടെ ഇത് തന്നെ, ഇത് നമ്മുടെ വീടിൻ്റെ ഭാഗമാണ്. ഒരു കോഴി കയറിയാകത്തു, ആ കുഴപ്പമില്ല, രണ്ടെണ്ണം കയറി. ഇത് നമ്മുടെ വീടിൻ്റെ, ഓ അല്ല ചേട്ടാ, എന്തു താനിങ്ങനെയൊക്കെ കാണിക്കുന്നത്, ഒരാൾ നടന്നു വരുന്നത് കണ്ടുകൂടെ, ഇങ്ങനെയാണ് ചെയ്യുന്നത്. ആ, ഇത് നമ്മുടെ വീടാണ് കണ്ടോ, ഇതും നമ്മുടെ വീടിൻ്റെ ഒരു ഭാഗമാണ്. നമ്മുടെ വീടെന്ന് വെച്ചാൽ ഒരിടത്ത് മാത്രം നിൽക്കുന്നതല്ല, പടർന്നുകൊണ്ടിരിക്കുന്നതാണ്. ഇപ്പോൾ കാണുന്ന അപ്ഡേഷൻ ഇനിയും ഉണ്ടായിക്കൊണ്ടിരിക്കും. ഇനി പുതിയ പുതിയ ആളുകൾ ഓരോരുത്തര സ്ഥലങ്ങൾ നമ്മൾ കൈയിലെടുക്കുവാണ്. മറ്റുള്ളവരുടെ വീടിൻ്റെ മണ്ടക്കൂടെയൊക്കെയാണ് നമ്മുടെ വീടിൻ്റെ നിർമ്മാണം നടക്കുന്നത്.
അപ്പൊ എനിക്ക് പുതിയൊരു ലാമ്പ് കിട്ടി. ഈ ലാമ്പ് നമ്മുടെ കയ്യിൽ ഇരിക്കുന്ന തീ മറ്റുള്ള തീയേക്കാളും വെട്ടമുണ്ട്, ഈ ഒരു ലാമ്പിന് നല്ല വെട്ടമുണ്ട്. അപ്പൊ എനിക്ക് ഈ ലാമ്പ് മതി. നമുക്ക് ഇവിടെ രണ്ട് ഡോറ് വേണം, അത് അമാർ കണ്ടലിനോട്ട് നമുക്ക് പോകുന്നതാണ്. നമുക്ക് ഇതുവഴി പോകാൻ പറ്റത്തില്ല, ഇതുവഴി പോയി കഴിഞ്ഞാൽ മൊത്തം പക്ഷികളാണ്. നമുക്ക് ഈ ഡോറ് തുറന്ന് ഇവിടുന്ന് എക്സിറ്റ് ആവാം. ആ എനിക്കൊരു ജിമ്മൻ ഉണ്ടായിരുന്നു കേട്ടോ, എൻ്റെ ഒരു കാവൽക്കാരനുണ്ട്, ആ ഞാൻ വേറൊരു കാവൽക്കാരനെ കാണിച്ചു. ഭയങ്കര ജിമ്മാ, അവൻ്റെ അനീനാന്നാ പറഞ്ഞത്. കണ്ടിരിക്കുന്നു ഇത് ഇത് ചേട്ടനാണ്, ഇവൻ്റെ അനീനാണ് മേളി വന്നിരിക്കുന്നത്. ഹലോ, എന്തൊക്കെയുണ്ട്, നിങ്ങളുടെ സെക്യൂരിറ്റി ഒക്കെ നല്ലതായിട്ട് നടക്കുന്നുണ്ടോ വർക്ക്? ഇമാർക്ക് ഇറങ്ങാനേ, താഴോട്ട് ഇറങ്ങാനൊക്കെ പാടാ. തലയിടിച്ചു ഓ ചേട്ടാ, അങ്ങോട്ട് ഇറങ്ങി മാറി നിൽക്കി, ഞാൻ താഴോട്ട് പോകട്ടെ, ഞാൻ മേലോട്ട് കയറും, കുളിപ്പിച്ചുകൊണ്ട് മേലോട്ട് വരാതെ. അവൻ അതുവഴി കയറി പോകും, അവിടെ പോയി നിൽക്കുമല്ല, സോമ്പിയെല്ലാം കുത്തിക്കൊണ്ട് പോട്ടെ. അണ്ട് പയറേറ്റ് കിടക്കുന്നുണ്ടോ ഇവിടുത്തെ? എൻ്റെ പയറേറ്റ് ഇതെല്ലാം ഇവന്മാർക്കൊന്നും ഇല്ല, ഇതുപോലെ കോഴികളൊന്നും. ചൂ താരാടാൻ തള്ളിക്കൊണ്ട് പോയേ, ഇവനാണ്. ആ ഇറങ്ങിപ്പോന്നവരൊക്കെ പോട്ട്, നമുക്ക് അകത്ത് നിൽക്കുന്നവരുണ്ടല്ലോ. ഇമാരിങ്ങനെ ഇറങ്ങിപ്പോക്കൊണ്ടേയിരിക്കും, നമുക്ക് അകത്തായിട്ടിരിക്കത്തില്ല. അത് ഞാൻ ഈ കൂട്ടിൽ ഇട്ടവന്മാരായിരുന്നു. ഇമ്മര് പിന്നെ ചാടി വെളിയിൽ ഇറങ്ങി, ആടി വശം ഒന്ന് ഗ്ലാസ് ആക്കാൻ നോക്കിയത്, ചാടി വെളിയിലിറങ്ങി. നമുക്ക് ഇങ്ങനെ ഇപ്പൊ കണ്ടോ, ഈ സ്ലീപ്പ് ആവണമെങ്കിൽ ആ കട്ടിലിനോട് കൊണ്ടുവന്ന് ലെഫ്റ്റ് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് സ്ലീപ്പ് ആവാം. നമുക്കിനി മേലോട്ടൊന്ന് പോയല്ലോ. മാറിക്ക് കോഴി, ഇനി വെട്ടിക്കണ്ടിച്ചിടും. ഓ ഇനി മേലോട്ട് ഇവിടുന്ന് കേറാൻ ഇച്ചിരി പാടാട്ടോ. നമ്മുടെ ഇവിടുന്ന് അത് സ്പേസ് കൊണ്ട് ഞെക്കി കഴിഞ്ഞാൽ ജമ്പ് ആവും. ജമ്പ് ജമ്പ് ജമ്പ്, എന്താ കേറാതെ? ഇത് ഞാൻ പിന്നെ പണിഞ്ഞൊരു അപ്ഗ്രേഡേഷൻ നടത്തിയ വീട്. നമ്മുടെ വീടിന്റെ ഉയരം കണ്ടോ, ഇവിടുത്തെ ഏറ്റവും ഈ ഉയരം കൂടിയ ഫ്ലാറ്റിനെ പൊട്ടിച്ചാണ് നമ്മുടെ ഫ്ലാറ്റ് ഇവിടുന്ന് പണിഞ്ഞു ഉയർത്തി വന്നത്. ഇനി അത് അപ്ഗ്രേഡേഷൻ വരുത്തി മേളി വരെ കൊണ്ടുവരണം. എന്ന് വെച്ചാൽ നമുക്ക് താഴെ നിന്ന് ഒരാൾ നോക്കിക്കഴിഞ്ഞാൽ അത് കാണത്തില്ല, മഞ്ഞു മൂടി നിൽക്കുന്ന രീതിയിൽ കൊണ്ടുവരണം. അത്ര കയറ്റി കൊണ്ടുവരണം. അത് ഫുള്ള് ഗ്ലാസ് ആൻഡ് ഫിനിഷ്ഡ് ആണ്, ഹാഫ് ഗ്ലാസ് ഫിനിഷ്ഡ് ആണ് നമ്മുടെ ഫ്ലാറ്റ്. നമ്മൾ ഹാഫ് ഗ്ലാസ്സിലാണ് ചെയ്യുന്നത്, ഇവരാരും അങ്ങനെ ചെയ്തിട്ടില്ല. ഒരു ജനലിൻ്റെ ഒരു ഗ്ലാസ് വെക്കും, ഇതൊക്കെ ഉള്ളൂ. ഇവിടെ നമുക്ക് കട്ടിലൊക്കെ ഉണ്ട്, എനിക്ക് എവിടെ വേണമെങ്കിലും പോയി കിടന്നു തുടങ്ങാം. നൈറ്റ് ആയി കഴിഞ്ഞാൽ ഇവിടെ രണ്ട് കെട്ടിലുണ്ട്, നമുക്ക് ഇവിടെ ആൾക്കാരുണ്ടോ ഇവിടെ ഇപ്പൊ ഇനി ഇവന്മാരൊക്കെ വന്ന് കിടക്കും, അത് നമുക്കറിയത്തില്ല. നമ്മള് എപ്പോഴാ അമ്മാരെ നൈറ്റ് ആകുമ്പോ എന്തായാലും ഇവിടെ വെളിയിലിറങ്ങി പെട്ട് നിൽക്കുകയാണെങ്കിൽ കണ്ണി കണ്ടിടത്തോട്ടായിരിക്കും ചാടി കയറുന്നത്. ഇത് മാറ്റണമെന്ന് വെച്ചാൽ ഇവിടെ നല്ലൊരു ഇത് വെക്കണം. പക്ഷെ നമ്മുടെ ഈ സ്റ്റെപ്പ് ഉണ്ടല്ലോ, ഇച്ചിരി ബാക്കിലോട്ട് നീങ്ങിയാല് നമുക്കത് ചെയ്യാൻ പറ്റത്തുള്ളൂ. മര വെളിയിലിറങ്ങിയിരിക്കുന്നത് കുഴപ്പമൊന്നുമില്ല, ഇവിടെ സൗണ്ടും അനക്കോ ഒക്കെ കേൾക്കുമല്ലോ. പിന്നെ ഇവമാര് നല്ല ഇത്, ഇനി ഇവമാരെ എങ്ങനെ നമുക്ക് വരുത്താം, അല്ലെ ഇവമാരെ എങ്ങനെ നമുക്ക് ഉണ്ടാക്കാം എന്ന് നമുക്ക് നോക്കാം. ഇനി നമ്മൾ ഈ പ്രസ് ചെയ്യുക, ഈ പ്രസ് ചെയ്തിട്ട് നിങ്ങൾക്ക് സൈഡിൽ ഇവിടെ ഒരു ഇത് കാണാം, അത് ക്ലിക്ക് ചെയ്ത ശേഷം താഴോട്ട് പോകാം. പ്ലാന്റിന്റെ ഇതിൽ ക്ലിക്ക് ചെയ്ത ശേഷം താഴോട്ട് പോവാം. പ്ലാന്റ് അല്ല, പ്ലാന്റ് അല്ല, വേറെന്തോ ആയിരുന്നേ, ഇതാണെന്ന് തോന്നുന്നു. ഇതിൽ അതാണ്ട് ഇതില് ക്ലിക്ക് ചെയ്തിട്ട് നമ്മൾ താഴോട്ട് പോകും. അപ്പൊ ഇതിനകത്ത് ഈ കാണുന്ന എഗ്സ് ഒക്കെ ഉണ്ടല്ലോ, അതിൽ നമ്മൾ എഴുതിയിട്ടുണ്ട് ഏതിൻ്റെയാന്ന്, ക്രീപ്പർ അങ്ങനെ കുറേ കാര്യങ്ങൾ എഴുതിയിട്ടുണ്ട്. ആ എഗ്സ് ഏതാണെന്ന് വെച്ചാൽ നമ്മൾ എറിഞ്ഞാൽ മതി. അപ്പൊ ഈ എഗ് ഒക്കെ എടുത്ത് എറിഞ്ഞ് നോക്കിയാൽ മതി, നമുക്ക് ഏത് സാധനങ്ങൾ വേണമെങ്കിലും ഇവിടെ കിട്ടും. സ്ലിപ്പ് സ്കള്ള് സ്ലിപ്പ് ഷവ്, പിന്നെ ഡോഗ് പൂച്ചയൊക്കെ കൊണ്ടുണ്ട്. അതൊക്കെ എവിടെയൊക്കെ ഉണ്ട് അതിൻ്റെ എഗ്? മ്യൂസിക് ഡിസ്കോ, ഓ മ്യൂസിക് ഡിസ്കോ ഉണ്ട്, നമുക്കൊന്ന് മ്യൂസിക് ഡിസ്കോ എടുത്തിട്ട് നമുക്ക് ഈ സ്റ്റെയർ കേസ് ഒക്കെ മാറ്റിയിട്ടും ഒരു മ്യൂസിക് ഡിസ്കോ എടുത്തിട്ട് വെക്കാം. ഇതെന്തുവാ ഗോൾഡൻ? ആ ഇത് വേണം, ഇത് വേണം. അയ്യോ അയ്യോ ഇതെന്താ ഇങ്ങനെ? ഡെസ്ക് ഡെസ്ക് മാറുന്നില്ലല്ലോ. ആ അതിന് ഡെസ്ക് വേണമല്ലേ, ബെഡ് മാറ്റിയിട്ട് ഡെസ്ക് അവിടെ കൊണ്ടുവച്ചാലേ ശരിയാവത്തുള്ളൂ. ബെഡ് ചിലപ്പോൾ ഡെസ്ക് വേണ്ടി വന്നാലോ, ഇപ്പോൾ പറയാൻ പറ്റത്തില്ല. അപ്പോൾ നമുക്ക് ഈ പ്രസ് ചെയ്യുമോ ഒന്നും കൂടെ. അപ്പം നമ്മൾ ഇതിനെവിടെ കൊണ്ടുവന്നിട്ട് ഈ ഗോൾഡ് എടുക്കുക. ഈ കോഴി നോക്കുക, ഇവിടെ പ്ലേസ് ആവുന്നില്ലല്ലോ, ഇത് പ്ലേസ് ആവുന്നില്ല. ഇവിടെ പ്ലേസ് ചെയ്യാൻ പറ്റത്തില്ല, അതൊക്കെ ഇല്ല, അതും പ്ലേസ് ചെയ്യാൻ പറ്റത്തില്ല. സോ ഗൈസ്, നമുക്ക് അപ്പോൾ അടുത്തൊരു വീഡിയോയിൽ കാണാം. ബാക്കി ഭാഗമായിട്ട് അടുത്തൊരു വീഡിയോയിൽ നമുക്ക് വരുന്നതാണ്. അപ്പോൾ ഇന്നെന്ന് പറഞ്ഞാൽ എൻ്റെ റെക്കോർഡ് ചെയ്യുന്ന ഒരു ആപ്ലിക്കേഷന് ചെറിയൊരു പ്രോബ്ലം ഉണ്ട്, നമുക്ക് അതിൽ കൂടുതൽ ഇങ്ങനെ ഇത് ചെയ്യാൻ പറ്റത്തില്ല, വീഡിയോ എടുക്കാൻ പറ്റത്തില്ല. അതൊരു ടൈമുണ്ട്, ആ ടൈമിൽ കൂടുതൽ വീഡിയോ സ്പെൻഡ് ചെയ്യാൻ പറ്റുന്നില്ല. 10 മിനിറ്റ് ആണ് ആ ഇതിനകത്ത് കൊടുക്കുന്നത്. ബാക്കി ലൈസൻസ് ആക്ടിവേറ്റ് ചെയ്താൽ മാത്രമേ റെക്കോർഡിങ്ങിന് നമുക്ക് കൂടുതൽ ടൈം സ്പെൻഡ് ചെയ്യാൻ പറ്റത്തുള്ളൂ.
അപ്പോൾ അതുകൊണ്ട് സോ ഗൈസ് നമുക്ക് അടുത്തൊരു വീഡിയോ ആയിട്ട് വരുന്ന വരെ ഇതിൻ്റെ ബാക്കി ഭാഗം വീഡിയോസ് തന്നെ ഇതിൻ്റെ എഗ്ഗ് എന്തിനൊക്കെയാണ് യൂസ് ആവുന്നതെന്ന് ഞാൻ കാണിച്ചു തരാം. നൈറ്റ് ആയതുകൊണ്ട് അത് എന്തായാലും യൂസ് ചെയ്യണ്ട, നമുക്ക് രാവിലെ യൂസ് ചെയ്യാം. രാവിലെ യൂസ് ചെയ്ത് നിങ്ങൾക്ക് കാണിച്ചു തരാം. എനിവേ ഗൈസ് ഇന്നത്തെ വീഡിയോ ഇത്ര ഉള്ളായിരുന്നു, നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. അപ്പോൾ അടുത്തൊരു വീഡിയോ കാണുന്നവരെ ബൈ.